നമസ്കാരം. ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയായിരുന്നു ചാർമിള. പിന്നീട് പല കാരണങ്ങളാൽ സാന്നിധ്യം കുറഞ്ഞു. നടിയുടെ വിവാഹവും കുടുംബജീവിതവുമെല്ലാം മലയാളികൾക്ക് സുപരിചിതമാണ്. മകൻ പിറന്ന ശേഷം ചെന്നൈ വിറ്റുള്ള യാത്രകൾ കുറച്ചു. ചാർമിള എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് എന്നും കാബൂളിവാലയിലെയും കേളിയിലെയും ധനത്തിലുമെല്ലാം കണ്ട മുഖമാണ് ആദ്യം ഓർമ്മ വരിക. ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തിയ വിക്രമാദിത്യൻ എന്ന സിനിമയിൽ ഉണ്ണിമുഖത്തിൻ്റെ അമ്മയായി അഭിനയിച്ചിരുന്നു ചാർമിള. ഇപ്പോഴും സിനിമകളിലും സീരിയലുകളിലുമെല്ലാം സഹനടിയായി താരം അഭിനയിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കുവച്ച ഏറ്റവും പുതിയ കുറിപ്പാണ് വൈറലാകുന്നത്. തൻ്റെ ഏക സഹോദരി ആഞ്ചലേനയുടെ മരണവാർത്തയാണ് ചാർമിള സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. എൻ്റെ സഹോദരി ആഞ്ചലീന അന്തരിച്ചു, അവളെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ് ചാർമിള കുറിച്ചത്. സഹോദരിയുടെ ചിത്രങ്ങളും ചാർമിള പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് സഹോദരിയുടെ മരണകാരണമെന്ന് ചാർമിള വെളിപ്പെടുത്തിയിട്ടില്ല. നടിയുടെ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേർ ആശ്വാസ വാക്കുകളുമായി എത്തി. വളരെ നേരത്തെ മരണം വന്ന് കൂട്ടിക്കൊണ്ടുപോയതുപോലെ തോന്നി എന്നാണ് ചിലർ കമൻ്റായി കുറിച്ചത്. വളരെ ചെറുപ്പമാണല്ലോ എന്നോർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്നിങ്ങനെയെല്ലാം ആരാധകർ കുറിച്ചിട്ടുണ്ട്. ചാർമിളയ്ക്ക് കൂടപ്പിറപ്പെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ആഞ്ചലീന. കുടുംബമാണ് എന്നും തൻ്റെ കരുത്തെന്നും പലപ്പോഴായി ചാർമിള പറഞ്ഞിട്ടുണ്ട്. 48 വയസ്സുകാരിയായ ചാർമിള ജനിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ്. അച്ഛൻ മനോഹരൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ക്രിസ്ത്യൻ കുടുംബമാണ് ചാർമിളയുടേത്. എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്താണ് ചാർമിളയെയും അനുജത്തെ ആഞ്ചലീനയെയും പിതാവ് വളർത്തിയത്. അതിനാൽ തന്നെയാണ് ചാർമിള വളരെ ചെറുപ്പത്തിൽ തന്നെ നായികയായി തെന്നിന്ത്യയിൽ ശോഭിച്ചത്. തമിഴിലൂടെയാണ് ചാർമിളയുടെ തുടക്കം. ശേഷം നേരെ മലയാളത്തിലേക്കെത്തി തനിനാടൻ പെൺകുടിയായി, മോഹൻലാലിൻ്റെ നായികയായി. അന്ന് ചാർമിളയെ കണ്ട കൃഷി തോന്നാത്ത ചെറുപ്പക്കാർ ഉണ്ടായിരുന്നില്ല. ധനം സിനിമ ശ്രദ്ധിക്കപ്പെട്ടതോടെ ചാർമിളയ്ക്കും തിരക്കായി. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ധനം എന്ന സിനിമയിൽ അഭിനയിക്കാൻ ചാർമിള എത്തിയത്. പഠിക്കുന്ന കുട്ടിയായതിനാൽ അച്ഛൻ ആദ്യം ചില തടസ്സങ്ങൾ പറഞ്ഞെങ്കിലും പിന്നീട് സമ്മതിക്കുകയായിരുന്നു. പഠനത്തിൽ പിന്നോക്കം പോകരുത് എന്നതു മാത്രമായിരുന്നു അച്ഛൻ്റെ ഉപദേശം. അവധിക്കാലത്ത് അഭിനയിക്കാനായിരുന്നു പഠിക്കുന്ന സമയത്ത് അച്ഛൻ ചാർമിളയ്ക്ക് നൽകിയ നിർദ്ദേശം. ധനം, കേളി എന്നിവയെല്ലാം സ്കൂൾ അവധിക്കിടെ താരം അഭിനയിച്ച സിനിമകളാണ്. മോഹൻലാൽ നായകനായ അങ്കിൾ ബണ്ണിൽ അഭിനയിക്കുമ്പോൾ ചാർമിളയ്ക്ക് പരീക്ഷ സമയമായിരുന്നു. ഷൂട്ടിംഗ് സെറ്റിലിരുന്ന് പഠിച്ചതെല്ലാം ചാർമിള പലപ്പോഴായി പങ്കുവച്ചിട്ടുണ്ട്. കെ ബാലാജി വഴിയാണ് ചാർമിള സിനിമയിലെത്തിയത്. നടിയുടെ പിതാവിൻ്റെ സുഹൃത്തായിരുന്നു ബാലാജിയും ശിവാജി ഗണേശനുമെല്ലാം. ദൈവം എനിക്ക് അഭിനയിക്കാനുള്ള കഴിവ് തന്നു, ആ കഴിവ് മുതലാക്കാനായില്ല. വിവാഹ ജീവിതത്തിന് പിറകെ പോയത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. കുറച്ചു പേർക്ക് നല്ലത് സംഭവിക്കും, മറ്റു കുറച്ചു പേർക്ക് ചീത്ത കാര്യങ്ങളും. എൻ്റെ വിവാഹ ജീവിതത്തിൽ രാജിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതെനിക്ക് വിധിച്ചിട്ടില്ല, അതാണ് സത്യം. വിവാഹ ജീവിതത്തിൽ ഒരുപാട് തവണ ചുവട് പിഴച്ചു. അത് മനസ്സിലാക്കാതെ വീണ്ടും വിവാഹം കഴിച്ചു. അതാണ് തെറ്റിപ്പോയത് എന്നാണ് ഒരിക്കൽ തകർച്ചകളെക്കുറിച്ച് സംസാരിക്കവേ ചാർമിള പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.